ഈശംസിയായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ പ്രിയപ്പെട്ട ജീസസ് യൂത്ത് കുടുംബങ്ങളെ എല്ലാവരെയും ഇന്നത്തെ ഈ ഒരു കൊച്ചു സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിലൂടെ തമ്പുരാൻ നമ്മെ കൈപിടിച്ച് നടത്തുന്നത് നമുക്ക് ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോഴൊന്ന് കാണാൻ പറ്റും. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഒരു ജീസസ് യൂത്ത് ഫാമിലി സ്ട്രീം എന്ന നിലയിൽ തമ്പുരാൻ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണെന്ന് പ്രധാനമായിട്ടും നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. ഹഗായി പ്രവാചകന്റെ പുസ്തകത്തിൽ ഒന്നാം അധ്യായത്തിൽ തമ്പുരാൻ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഒരുപക്ഷെ ജീസസ് യൂത്ത് കുടുംബം എന്ന നിലയിൽ നമ്മുടെ രണ്ട് കാതുകളും നമ്മൾ തുറന്ന് കേൾക്കേണ്ട ചില ചോദ്യങ്ങളാണ്. എൻ്റെ ആലയം തകർന്നു കിടക്കുന്ന ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് മച്ചിട്ട ഭവനങ്ങളിൽ താമസിക്കാനുള്ളതാണോ എന്നാണ് തമ്പുരാൻ ചോദിക്കുന്നത്. തുടർന്ന് വരുന്ന ഭാഗങ്ങൾ നമ്മൾ ആ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഭവനത്തെ പ്രതി വ്യഗ്രതയുള്ളവരാണ്, പക്ഷേ എൻ്റെ ആലയം തകർന്നു കിടക്കുന്നു എന്നുള്ള ഒരു ചോദ്യം തമ്പുരാൻ ഓരോ കുടുംബങ്ങളുടെയും, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ജീസസ് യൂത്ത് കുടുംബങ്ങളുടെ മുമ്പിൽ ഒക്കെയാണ്. നമ്മളെ ഒരു ജീസസ് യൂത്ത് കുടുംബം എന്ന നിലയിൽ നമ്മൾ എന്താണ്, നമ്മളുടെ പ്രത്യേകത എന്താണ്, മറ്റു കുടുംബങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്താണ്? നമുക്കറിയാം ഒരു ഒരു ക്രിസ്തീയ കുടുംബം, ഒരു കാത്തലിക് കുടുംബം എന്ന നിലയിൽ നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടവരാണ്. നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടവരാണ്. നമ്മൾ തുടക്കത്തിൽ നമ്മൾ കേട്ടായിരുന്നു, നമ്മൾ ഒരു ഡൊമസ്റ്റിക് ചർച്ച്, ഒരു ഗാർഹിക സഭ എന്ന പേരിൽ നമ്മൾ പറഞ്ഞതും നമ്മളതിനെക്കുറിച്ച് നമ്മളൊക്കെ ചിന്തിച്ചതാണ്. സഭയുടെ എല്ലാ റെസ്പോൺസിബിലിറ്റികളും എല്ലാ നന്മകളും എല്ലാ പ്രകാശവും നമ്മുടെ ഓരോ കുടുംബങ്ങൾക്കും ഉണ്ടെന്നൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞതാണ്. ജീസസ് യൂത്ത് കുടുംബം എന്ന നിലയിൽ എനിക്ക് തോന്നുന്നേ അതിനെ കുറച്ചും കൂടി ഒന്ന് ആഴത്തിലൊന്ന് പോകേണ്ടതുണ്ട്. ഒരു ഞാൻ, എൻ്റെ പാർട്ണർ, എൻ്റെ ഭാര്യ അല്ലെ ഭർത്താവ്, എൻ്റെ മക്കൾ, ഞങ്ങളുടെ സുഭിക്ഷതയും ഞങ്ങളുടെ സൗകര്യങ്ങളും ഞങ്ങളുടെ പ്രാർത്ഥനയും ആയിട്ടുള്ള ബന്ധത്തിൽ ഞങ്ങൾ മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒരു കാര്യമാണെങ്കിൽ നമുക്കൊരു ജീസസ് യൂത്ത് കുടുംബം എന്നൊന്നും നമുക്ക് വിളിക്കാൻ പറ്റത്തില്ല. നമുക്ക് ഒരു നല്ല കുടുംബം എന്ന് വേണമെങ്കിൽ വിളിക്കാം. അവർ വേറെ ആർക്കും വേറെ ഒരു കാര്യത്തിൽ ഇടപെടാതിരിക്കുന്നവരാണെങ്കിൽ, പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം കർത്താവ് ഒരു ലീഡേഴ്സ് എന്ന നിലയിൽ കുറച്ചും കൂടി ഒരു ആഴത്തിലോട്ട് നമ്മളെ തമ്പുരാൻ വിളിക്കുന്നുണ്ട്. നമ്മൾ ഇന്ന് അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ്. ജീസസ് യൂത്ത് ഫാമിലി സ്ട്രീമിൻ്റെ പ്രത്യേകതകൾ എന്താണെന്നൊക്കെ നമ്മളിന്ന് ചിന്തിക്കാനായിട്ട് പോവുകയാണ്. നമുക്കറിയാം ജീസസ് യൂത്തിനെ കുറിച്ചൊക്കെ നമുക്കറിയാം, ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. എങ്കിലും ഫാമിലി സ്ട്രീം നമ്മൾ തുടങ്ങി വന്നു കഴിഞ്ഞപ്പോഴേക്കും നമുക്കറിയാം യൂത്തായിരുന്നു എല്ലാവരും, ജീസസ് യൂത്ത് ആയിരുന്നു. ജീസസ് യൂത്ത് തുടങ്ങുന്ന സമയങ്ങളിൽ കുടുംബങ്ങളെക്കുറിച്ചൊന്നും കാര്യമായിട്ട് ചിന്തിച്ചിരുന്നില്ല. യൂത്തായിരുന്നവരെല്ലാം പതുക്കെ കാലക്രമേണ മൂത്തു കഴിഞ്ഞപ്പം വിവാഹിതരായി കഴിഞ്ഞപ്പോഴേക്കും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു സ്പേസ് ഇല്ലാണ്ടായി. അവർക്ക് മറ്റു പല സ്ഥലങ്ങളിലോട്ടോ അവർക്ക് അവർ ഇതുവരെ തുടർന്നുകൊണ്ടിരുന്ന ഒരു ജീവിതശൈലിയിൽ എങ്ങനെ ഒരു കുടുംബമായിട്ട് മുമ്പോട്ട് പോകാം എന്നുള്ളൊരു ചിന്തയിൽ വന്നപ്പോഴേക്കും പല പ്രശ്നങ്ങളായിരുന്നു അവരെ. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ അവർ ഫേസ് ചെയ്തൊരു പ്രശ്നം പാർട്ട്ണറായിട്ട് വന്നിരിക്കുന്നവരുടെ ഒരു ജീസസ് യൂത്ത് അനുഭവമില്ലായ്മയും അവരുടെ ഒരു മറ്റൊരു ജീവിതശൈലിയും നമ്മുടെ ജീവിതശൈലിയും തമ്മിലുള്ള ഒരു ക്ലാഷ്. അപ്പോൾ ഇത് ഒരുപാട് ജീസസ് യൂത്ത് സ്ട്രഗിൾസിലൂടെ കടന്നു പോകുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് അപ്പോൾ അതൊക്കെ തമ്പുരാൻ തന്നെ ഫോം ചെയ്തെടുത്താണ് ഒരു ഫാമിലി സ്ട്രീം. അന്ന് ഫാമിലി സ്ട്രീം എന്നുള്ള പേരിലൊന്നുമല്ല, കുടുംബങ്ങൾ, ജീസസ് യൂത്ത് കുടുംബങ്ങളൊക്കെ ഒന്നിച്ചു വരാനായിട്ട് തുടങ്ങി. അപ്പോൾ അതൊക്കെ പതുക്കെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ജീസസ് യൂത്തിൻ്റെ തന്നെ ഫാമിലി സ്ട്രീം രൂപപ്പെട്ടു വന്നു. അവർ ഒന്നിച്ചു വരാനായിട്ട് തുടങ്ങി. ഈ കുടുംബങ്ങൾ ഒന്നിച്ച് വരുന്ന പല വേദികളുണ്ടാക്കി മനോഹരമായിട്ട് എല്ലാ സ്ഥലങ്ങളിലും പോകുന്നു. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു എഫ് എൽ ടി പിയിലായിരിക്കുന്നത്. ജീസസ് യൂത്ത് ഫാമിലി സ്ട്രീമിനെ തമ്പുരാൻ വിളിക്കുന്ന ഒരു 14 കാര്യങ്ങൾ നമ്മളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റികളും അല്ലെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങളും ജീസസ് യൂത്ത് ഫാമിലി സ്ട്രീം എന്ന നിലയിൽ, ജീസസ് യൂത്ത് കുടുംബങ്ങൾ എന്ന നിലയിൽ നമ്മൾ ഒന്നിച്ചു വരുമ്പോൾ നമ്മുടെ പ്രത്യേകതകളോ അല്ലെങ്കിൽ നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മളൊന്ന് ചിന്തിക്കുകയാണ്. ഒരു 14 പോയിൻറ്സ് ഉണ്ട്. ഞാനിത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഈ ഒരു സ്ലൈഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. ആ ഒരു 14 പോയിൻറ്റുകളെ കുറിച്ചൊന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ജീസസ് യൂത്ത് കുടുംബങ്ങളായി ഒരുമിച്ച് വളരുക. നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഒറ്റത്തടിയായിട്ട് വളരാനായിട്ട് സാധിക്കില്ല. നമ്മൾ പലരിലൂടെയും നമ്മൾ കേട്ട് കഴിഞ്ഞതാണ്. നമുക്ക് കൂട്ടായ്മയിലേ നമുക്ക് വളരാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. കാരണം നമുക്ക് പരസ്പരം തോളോട് തോൾ ചേർന്ന് നിൽക്കുന്നവരാണ്. ഒരാൾ വീഴുമ്പോൾ മറ്റൊരാൾ താങ്ങാനായിട്ടുണ്ടാകണം. പരസ്പരം പ്രോത്സാഹിപ്പിക്കുന്നവരും പരസ്പരം സഹായിക്കുന്നവരുമായിരിക്കണം. നമുക്ക് ആദിമ ക്രൈസ്തവ സമൂഹത്തെക്കുറിച്ചൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അവരൊന്നിച്ചാണ് എല്ലാം ഒന്നിച്ച് പങ്കുവെച്ച് ഒരു കുടുംബം പോലെയാണ് വളർന്നത്. അതായിരുന്നു അനേകര ക്രിസ്ത്യാനിറ്റിയിലോട്ട് ക്ഷണിച്ചതും. ക്രിസ്ത്യാനിറ്റിയുടെ തുടക്കം തന്നെ അങ്ങനെയായിരുന്നു, ഒന്നിച്ച് വളരുന്നതിന്. കൂട്ടായ്മ എന്ന് പറയുന്ന ഒരു സംഭവം വളരെ പ്രധാനപ്പെട്ടതാണ്. ജീസസ് യൂത്ത് ഫാമിലി സ്ട്രീമിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത നമുക്ക് നല്ല കൂട്ടായ്മകൾ ഉണ്ടാകുക എന്നുള്ളതാണ്.
നല്ല നല്ല ഫെലോഷിപ്പ്സ്, ജിസ്യൂത്ത് കുടുംബങ്ങൾ, ഇന്നലെ നമ്മൾ സ്മോൾ ഗ്രൂപ്പുകളെ കുറിച്ച് കേട്ടു, അതുപോലുള്ള അനേകം കുടുംബങ്ങൾ ഒന്നിച്ചു വരുന്ന വേദികൾ നമുക്കുണ്ടായിട്ട് വരേണ്ടത് വളരെ അത്യാവശ്യമാണ്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ കുടുംബത്തിലോട്ട് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്ന ഒരു നല്ലൊരു ശതമാനം കുടുംബങ്ങളിലും ജിസ്യൂത്ത് കുടുംബങ്ങളിലും ആരെങ്കിലും ഒരാളായിരിക്കും ജീസസ് യൂത്ത് അനുഭവത്തിലൂടെ വളർന്നു വന്നിട്ടുണ്ടാകുക. പങ്കാളി ഒരു പക്ഷേ ജീസസ് യൂത്തിനെ കുറിച്ച് കേട്ടിട്ട് പോലും ഉണ്ടായില്ല, പിന്നീട് വാദിന് ശേഷമാണ് ഇത് കേൾക്കുന്നത്. പിന്നീട് ഒരു സ്ട്രഗിൾ ഉണ്ടാകും രണ്ടുപേരും ഒന്നിച്ച് വരാനായിട്ട്. അപ്പം നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റി ഇതാണ്, നമ്മുടെ ജീവിത പങ്കാളിയും നമ്മൾ അനുഭവിച്ച അതേ ആത്മീയത അവലംബിക്കാനായിട്ട്, ആ ഒരു ആത്മീയതയിലേക്കൊന്ന് ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് നമുക്ക് സഹായിക്കുക എന്നുള്ളതാണ്. അത് നമ്മുടെ തന്നെ കുടുംബത്തിൽ നമുക്ക് സാധിക്കണം, ഒപ്പം നമ്മുടെ കൊച്ചു കൂട്ടായ്മകളിലൂടെയൊക്കെയാണ് അത് പലപ്പോഴും നമ്മളിന്ന് സഹായിക്കുന്നത്. നമ്മുടെ ജീവിത പങ്കാളികളെയും ഈ ഒരു സ്പിരിച്വാലിറ്റിയിലോട്ടൊന്ന് ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് നമ്മുടെ കൊച്ചു കൂട്ടായ്മകളിലൂടെയും നമ്മുടെ ജീവിതാനുഭവങ്ങളിലൂടെയൊക്കെ നമുക്ക് ഈ ഒരു സാധിക്കണം. അത് ഫാമിലി സ്ട്രീമിൻ്റെ ഒരു രണ്ടാമത്തെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. എല്ലാവരും ഹസ്ബൻഡും വൈഫും മക്കളും എല്ലാം ഒന്നിച്ച് വളരണം. നമ്മൾ തുടക്കത്തിൽ നമ്മൾ കേട്ടായിരുന്നു, ഞാനും എൻ്റെ കുടുംബവും യഹോവയെ സേവിക്കുമെന്ന്. ആ ഒരു കുടുംബമായിട്ട് നമുക്ക് യഹോവയെ സേവിക്കാനായിട്ട് നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മളെല്ലാവരും ഈ ഒരു സ്പിരിച്വാലിറ്റിയിലോട്ട് വളരണം. അതിന് നമ്മളെ ഫാമിലി സ്ട്രീം നമ്മളെ സഹായിക്കും. മൂന്നാമത്തെ ഒരു കാര്യം, പുതിയ കുടുംബങ്ങളെ രൂപീകരിക്കാനായിട്ട് നമുക്ക് ഫോം ചെയ്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. യുവദമ്പതികളുടെ ഒരു യുവദമ്പതികളെയും ഈ ഒരു ജിസ്യൂത്ത് കൂട്ടായ്മയിലൂടെ കൊണ്ടുവന്ന് അവരെ ഒരു ഫാമിലി സ്ട്രീമിൻ്റെ ഭാഗമായിട്ട് ജിസ്യൂത്ത് കുടുംബങ്ങളായിട്ട് കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമുക്കറിയാം, നമ്മൾ എല്ലാവർക്കും തന്നെ അറിയാവുന്നതുപോലെ നമ്മൾ ബെസ്റ്റ് എന്ന പേരിൽ നമ്മളൊരു പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നുണ്ട്. അതായത് വിവാഹം കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾക്ക് കഴിഞ്ഞവർക്ക് വേണ്ടി ഉള്ളൊരു ഒരുക്ക പ്രോഗ്രാമാണ്, അവരെ ഒന്ന് സഹായിക്കാനായിട്ട്. ഇതുപോലുള്ള പുതിയ കുടുംബങ്ങളെ സഹായിക്കുന്ന അനേകം പരിപാടികൾ നമ്മൾ ചെയ്യണം. ഇപ്പം നമ്മൾ ഞാൻ ഈ പറഞ്ഞു വരുന്നത് നമ്മൾ എന്തിനാണ് നമ്മൾ ഒന്നിച്ചു വരുന്നതെന്നുള്ള ചോദ്യത്തിന് ഉത്തരങ്ങളാണ്. നമ്മൾ ഒന്നിച്ചു വരുന്നത് ഫാമിലി സ്ട്രീമായിട്ട് ഒന്നിച്ചു വരേണ്ടതിൻ്റെ ആൻസറുകളാണ് ഈ പറയുന്നത്. മൂന്നാമത്തെ ആൻസറാണ് നമ്മൾ പുതിയ കുടുംബങ്ങളെ സഹായിക്കണം, അവരെ ഒരു ജീസസ് യൂത്ത് കുടുംബമായിട്ട്. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേട്ടതുപോലെ ഹസ്ബൻഡ് വൈഫ് റിലേഷനിൽ കുഞ്ഞുങ്ങളെ കൺസീവ് ചെയ്യുന്നത്, കുഞ്ഞുങ്ങളെ ഫോം ചെയ്യുന്നതിനൊക്കെ തരത്തിലുള്ള അവരൊരു ജീസസ് യൂത്ത് കുടുംബങ്ങളായിട്ട് പുതിയ കുടുംബങ്ങളെ ഫോം ചെയ്യാന്നുള്ളത്. നാലാമത്തെ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങളെ സഹായിക്കുക എന്നുള്ളത്. നമുക്കറിയാം പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പലതരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നുണ്ട്. സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ, ഭാര്യാഭർത്തൃ ബന്ധത്തിലുള്ള പലതരത്തിലുള്ള പ്രതിസന്ധികൾ, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ, കുഞ്ഞുങ്ങളെ പ്രതീക്ഷിച്ച രീതിയിൽ കുഞ്ഞുങ്ങൾ വളർന്നു വരാത്തവർ കുടുംബങ്ങൾ, പലതരത്തിലുള്ള രോഗങ്ങളിൽ കഷ്ടപ്പെടുന്നവരൊക്കെ നമുക്ക് കണ്ണോടിച്ചു കഴിഞ്ഞാൽ അനേകം തകർന്ന കുടുംബങ്ങളുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ തന്നെ ജീസസ് യൂത്ത് കുടുംബങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ഞാൻ ഈ ഒരു ലോക്ക്ഡൗണുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചിലരുമായിട്ടൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും പുറമേ ചിരിക്കുന്ന അനേകം മുഖങ്ങളുടെയും ഉള്ളിൽ നീറുവാണ്, കരയുമാണ്. കാരണം അവർ കടന്നു പോകുന്ന ലോണുകളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെയുണ്ട്. അങ്ങനെയുള്ളവരെയൊക്കെ ഒന്ന് കാണാനും ഒരുപക്ഷെ നമുക്ക് എല്ലാ കാര്യത്തിനും സൊല്യൂഷൻ കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും കൂടെ ആളുണ്ട് എന്ന് പറയാൻ തക്കത്, ഞാനും കൂടെയുണ്ട്, ഞങ്ങളുടെ കുടുംബവും കൂടെയുണ്ടെന്ന് മറ്റൊരു കുടുംബത്തോട് പറയാനായിട്ട്, നിങ്ങളെ ഞങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് പറയാൻ തക്ക വിധത്തിൽ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരു കുടുംബങ്ങളെ സഹായിക്കുക എന്നുള്ളതും നമ്മുടെ പ്രധാനപ്പെട്ട ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അടുത്ത അഞ്ചാമത്തൊരു കാര്യം, ഉത്തമ ക്രിസ്തീയ മാതാപിതാക്കളാകാൻ ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ ഏറ്റുവാങ്ങുകയും കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത്. നമുക്കത് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ സീൻ ചേച്ചിയിലൂടെ നമ്മൾ കേൾക്കുകയായിരുന്നു. ഒരു ക്രിസ്ത്യൻ പാരൻ്റ് എന്ന നിലയിൽ ഒരു പാരൻറ്റിങ് എങ്ങനെയായിരിക്കണം എന്നൊക്കെയുള്ള വേണ്ടത്ര നിർദ്ദേശങ്ങൾ നമ്മൾ കൊടുക്കണം. അത് നമ്മൾ സ്വീകരിക്കുകയും നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുകയും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൂട്ടായ്മയിലുള്ള കുടുംബങ്ങൾക്ക് പകർന്നു കൊടുക്കുകയും വേണം. അടുത്തൊരു പോയിന്റ്, ആറാമത്തെ ഒരു പോയിന്റ്, ജീവൻ്റെ മൂല്യം ഉയർത്തിക്കാട്ടും വിധമുള്ള ജീവിതം നയിക്കുക, അത് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത്. നമുക്കറിയാം ജീസ്യൂത്ത് കുടുംബങ്ങളോട് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ കുറച്ച് ദിവസം മുമ്പ് നമ്മൾ ജോമാൻ ജസ്ലിൻ്റെ ഒരു ഷെയറിങ് നമ്മൾ കേട്ടിരുന്നു. 8 കുഞ്ഞുങ്ങളാണ് അവർ ദൈവകൃപയിൽ വളർത്തിക്കൊണ്ടുവരുന്നത്. അനേകം കുടുംബങ്ങൾ നമ്മുടെ ചുറ്റിലുമുണ്ട്. നമ്മളിതൊരു ജീവൻ്റെ മൂല്യം ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. കാരണം ലോകം മുഴുവൻ കാണുന്നത് ജീവനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കാനും കുറയ്ക്കാനും മക്കൾ കൂടുതലുള്ളത് വലിയ ആപത്താണെന്ന് പറയുമ്പോൾ നമ്മൾ ജീവൻ ഉയർത്തി കാണിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നത്.
ഈശോ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വന്നിരിക്കുന്നത്, യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷം 10:10 ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധമായിട്ടുണ്ടാകുവാനുമാണെന്ന്. കർത്താവ് ആ ഒരു ജീവൻ്റെ മൂല്യം ഉയർത്തിക്കെട്ടുമ്പോൾ, അത് കുഞ്ഞുങ്ങളുണ്ടാകുന്നതിൽ മാത്രമല്ല എല്ലാ തരത്തിലും നമുക്ക് ജീവൻ്റെ മൂല്യങ്ങൾ ഉയർത്തിക്കെട്ടുമ്പോൾ നമുക്കൊന്ന് ജീവിക്കാനായിട്ട്, നമ്മുടെ പ്രായമായവരെ നമുക്ക് ശുശ്രൂഷിക്കാനായിട്ട്, വഴിയോരങ്ങളിൽ ആരുമില്ലാത്തവരെ നമുക്കൊന്ന് അവരൊന്ന് ഉയർത്തിക്കൊണ്ടുവരാനായിട്ട്, ആരോരുമില്ലാത്തവരെ നമ്മുടെ വീട്ടിലോട്ട് ഭവനത്തിലോട്ടൊന്ന് കൊണ്ടുവരാൻ, അവരെ നമ്മുടെ ഒപ്പം ഇരുത്താനായിട്ട്, അവരും അവരുടെ ജീവനും മൂല്യമുണ്ടെന്നൊന്ന് കാണിച്ചു കൊടുക്കുന്ന ആ രീതിയിൽ നമ്മുടെ ജീവൻ്റെ മൂല്യങ്ങൾ എവിടെയൊക്കെ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഉയർത്തിക്കാണിക്കാമോ ആ രീതിയിലെല്ലാം ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള ഒരു ജീവിതം നമുക്ക് ജിസ്യൂത് കുടുംബം എന്ന നിലയിൽ നമ്മൾ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മുടെ ഒരു 6th ഒരു റെസ്പോൺസിബിലിറ്റി അതാണ്. 7th ഒരു പോയിന്റിലോട്ട് വരുമ്പോഴേക്കും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ജിസ്യൂത് കുടുംബം എന്ന നിലയിൽ, ജിസ്യൂത് ഫാമിലി സ്ട്രീം എന്ന നിലയിൽ പുതിയ കുടുംബങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്നുള്ളതാണ്. നമുക്കറിയാം ഒരുപാട് കുടുംബങ്ങൾ, പുതിയ പുതിയ കുടുംബങ്ങൾ ഉണ്ടായി വരുന്നുണ്ട്, വിവാഹം കഴിഞ്ഞ് വരുന്നുണ്ട്, ജിസ്യൂത്തോട്ടൊന്നും വലിയ ബന്ധമൊന്നും ഉണ്ടാകണമെന്നില്ല, ജിസ്യൂത്തിനെ കുറിച്ച് കേട്ടിട്ട് പോലും ഉണ്ടാകണമെന്നില്ല. അവരിലോട്ടൊക്കെ ഇറങ്ങിച്ചെല്ലാനായിട്ട് മറ്റാർക്കും പറ്റത്തില്ല. വൈദികരോ സിസ്റ്റേഴ്സൊക്കെ ചെല്ലുമ്പോൾ അവർക്കൊക്കെ ഒരു പരിധിയുണ്ട്, അവരൊക്കെ ഒരു 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 പരിധിക്ക് അപ്പുറത്തോട്ട് അവരെ അടുപ്പിക്കാറില്ല. യങ്സ്റ്റേഴ്സിന്, യൂത്തിന് കടന്നു ചെല്ലുന്നതിന് ഒരു പരിധിയുണ്ട്. പക്ഷെ ഒരു കുടുംബത്തിലോട്ട് മറ്റൊരു കുടുംബത്തിലേക്ക്, കുടുംബത്തിന് ഒരു കുടുംബത്തിലേക്ക് മറ്റൊരു കുടുംബത്തിന് കയറി ചെല്ലാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല, വളരെ ഈസിയായിട്ട് നമുക്ക് കയറി ചെല്ലാവുന്നുള്ളൂ. അപ്പോൾ നമ്മൾ പുതിയ കുടുംബങ്ങളിലോട്ട് ഇറങ്ങി ചെല്ലുകയും യേശുവിനെ പകർന്നു കൊടുക്കുകയും ചെയ്യുക. നമ്മൾ തുടക്കത്തിൽ നമ്മൾ നേരത്തെ കേട്ടിരുന്നു, ഒരു കുടുംബമായിട്ട് എങ്ങനെ ഒരു മറ്റു കുടുംബങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാമെന്നുള്ള വളരെ മനോഹരമായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കേൾക്കുകയായിരുന്നു. ആ ഒരു രീതിയിൽ നമുക്ക് ഒന്ന്, ആ തരത്തിൽ നമുക്ക് നമ്മളെ നമ്മുടെ കുടുംബങ്ങളെ ഒന്ന് ഫോം ചെയ്ത് കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമാണ്. അടുത്ത 8th ഒരു കാര്യമാണ്, ഒരു ഏകീകരണ മിനിസ്ട്രി എന്ന നിലയിൽ നമ്മൾ, ഒരു അനുരൂപീകരണ മിനിസ്ട്രി എന്ന നിലയിൽ നമ്മളൊന്ന് പ്രവർത്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമുക്കറിയാം ജീസസ് യൂത്ത് എന്ന നിലയിൽ, ജീസസ് യൂത്ത് നമ്മൾ കുറച്ചും കൂടെ ഒന്ന് മുതിർന്നവരാണ്, നമ്മൾ വാഹിതര് യൂത്തിനെക്കാട്ടിലും അല്ലേ. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റികളും നമുക്ക് ഉത്തരവാദിത്വങ്ങളും ഉണ്ട്. നമ്മൾ നമ്മുടെ മുമ്പിൽ നമ്മുടെ അനിയന്മാരായിട്ടുള്ളവരും അനിയത്തിമാരായിട്ടുള്ള ജിസ്യൂത്തുണ്ട്, പലതരം മിനിസ്ട്രികളും പലതരം കൂട്ടായ്മകളൊക്കെ ആയിട്ട്, നഴ്സസ് മിനിസ്ട്രി തൊട്ട് പലതരത്തിലുള്ള മ്യൂസിക് മിനിസ്ട്രി, ക്യാമ്പസ് മിനിസ്ട്രി, ടീൻസ്, യങ്സ്റ്റേഴ്സ്, കിഡ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇവരെല്ലാവരെയും ഉൾക്കൊള്ളാൻ തരത്തിൽ പറ്റുന്നത് കുടുംബങ്ങൾക്കാണ്. എല്ലാവർക്കും വേണ്ടി വാതിൽ തുറന്നു കൊടുക്കുകയും എല്ലാവരെയും സ്വീകരിക്കുകയും എല്ലാവരും ഒരു ജീസസ് യൂത്ത് എന്ന ഒരു കുടയുടെ കീഴിൽ നിർത്താനായിട്ട് പറ്റുന്നത് കുടുംബങ്ങൾക്കാണ്. അതിനുള്ള സാധ്യതകളുള്ളതും ഒരുപക്ഷെ എല്ലാ കുടുംബങ്ങൾക്കുമുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീസസ് യൂത്ത് ഫാമിലി സ്ട്രീം എന്ന നിലയിൽ നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് ജീസസ് യൂത്ത് ആയിട്ടുള്ള എല്ലാ മിനിസ്ട്രികളെയും എല്ലാ പ്രവർത്തനങ്ങളെയും ഒന്ന് കാണാനും അവരിലോട്ട് ഇറങ്ങി ചെല്ലാനും അവരെയെല്ലാം ഒന്നിപ്പിക്കുന്ന ഒരു 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 ചാലകമായിട്ട്, എല്ലാവർക്കും കടന്നു ചെല്ലാൻ പറ്റുന്ന, എല്ലാവരെയും സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു ചാലകങ്ങളായിട്ട് മാറാൻ പറ്റുന്നത് ജിസ്യൂത്ത് കുടുംബങ്ങൾക്കാണ്. 9th ഒരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മുടെ യുവജനങ്ങളെ വിവാഹ ജീവിതത്തിനായിട്ട് ഒരുക്കുക എന്നുള്ളത്. നമുക്കറിയാം ചോയ്സ് എന്ന പേരിൽ നമ്മുടെ മനോഹരമായിട്ടൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഈ ഒരു കോവിഡിന് ശേഷം നമുക്ക് കാര്യമായിട്ട് നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല, എങ്കിലും നമ്മൾ നാളുകളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ യുവജനങ്ങൾക്ക് വിവാഹ ജീവിതത്തിലോട്ടൊന്ന് ഒരുക്കി, അവർക്ക് വേണ്ടിയുള്ള ഒരു ഒരുക്ക പ്രോഗ്രാമുകളും അവരെ ഏറ്റവും മനോഹരമായിട്ട് വിവാഹ ജീവിതത്തിലോട്ടൊന്ന് ഒരുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അതിനുവേണ്ട മുൻകൈ എടുക്കുകയും ആ ജിസ്യൂത്ത് ഫാമിലി സ്ട്രീം എന്ന നിലയിൽ അതിനുവേണ്ട എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യേണ്ടത് നമ്മൾ മാത്രമാണ്. വേറെ ആർക്കും ഇത് ചെയ്യാനായിട്ട് സാധിക്കില്ല. മറ്റെല്ലാവർക്കും ചെയ്യുന്നതിന് ഒരു പരിമിതിയുണ്ട്. പക്ഷേ ജീസസ് കുടുംബം എന്ന നിലയിൽ, ഫാമിലി സ്ട്രീം എന്ന നിലയിൽ നമുക്കാണ് ഇത് ഏറ്റവും എഫക്റ്റീവായിട്ട്, ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ നമ്മളിത് ചെയ്തില്ലെങ്കിൽ അനേകം യുവജനങ്ങൾ വേണ്ടത്ര ഒരുക്കമില്ലാതെ വിവാഹ ജീവിതത്തിലൂടെ കടന്നു പോവുകയും പലവിധത്തിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകും. അപ്പോൾ നമുക്കാണ് ഇത് ഏറ്റവും നന്നായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളത്. 10th പോയിന്റ്, നമ്മുടെ കുട്ടികൾക്ക് തുടർ രൂപീകരണം നൽകുക. നമ്മളെ കഴിഞ്ഞ ദിവസം നമ്മുടെ കേൾക്കുകയായിരുന്നു, നമ്മുടെ വീടുകളിൽ എങ്ങനെ ഒരു ഫെയ്ത്ത് ഫോർമേഷൻ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നൽകാമെന്ന് നമ്മൾ കേട്ടു. പക്ഷേ നമ്മുടെ വീടുകളുടെ അപ്പുറത്തോട്ട്, പുറത്തോ ഒരു നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ കുടുംബങ്ങൾ ഒന്നിച്ചു വരുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ട ഒരു ഫോർമേഷൻ, പ്രത്യേകിച്ച് ഒരു ഫെയ്ത്ത് ഫോർമേഷൻ കൊടുക്കേണ്ടത് ഫാമിലി സ്ട്രീമാണ്. പക്ഷേ അതിന് നമ്മളെ സഹായിക്കാനായിട്ട് നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ കിഡ്സ് മിനിസ്ട്രി ഇന്ന് നമ്മുടെ കൂടെ ഉണ്ട്, ജിസ്യൂത്ത് കിഡ്സ് മിനിസ്ട്രി ഉണ്ട്.
അപ്പം ഫാമിലി സ്ട്രീമും കിഡ്സ് മിനിസ്ട്രിയും കൂടെ ഒന്നിച്ച് പോയെങ്കിൽ മാത്രമേ ഇത് ഏറ്റവും എഫക്റ്റീവായിട്ട് നമുക്ക് മുമ്പോട്ടേക്ക് പോകാനായിട്ട് സാധിക്കുള്ളൂ. കാരണം നമ്മുടെ ഒക്കെ കുഞ്ഞുങ്ങൾക്ക് ഒരു ഫേത്ത് ഫോർമേഷൻ നൽകേണ്ടത് ആവശ്യമാണ്, ഒരു തുടർ രൂപീകരണം നൽകേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അത് ഫാമിലി സ്ട്രീമിൻ്റെയാണ് ഒരു പ്രൈം റെസ്പോൺസിബിലിറ്റി ഉണ്ടാകുക. കിഡ്സ് മിനിസ്ട്രി ഉണ്ട് നമ്മളെ സഹായിക്കാനായിട്ട്, പക്ഷേ അത് അവരുടെ മാത്രം ഉത്തരവാദിത്തമല്ല, കുഞ്ഞുങ്ങൾ നമ്മുടെ എണ്ണം. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ട ഫോർമേഷൻ കൊടുക്കേണ്ടത് നമ്മുടെയും കൂടെ ഒരു റെസ്പോൺസിബിലിറ്റി ആണെന്നുള്ളത് നമ്മൾ ഓർക്കുക. 11-ാമത്തെ നമ്മുടെ ഒരു ഉത്തരവാദിത്തം എന്ന് പറയുന്നത് യൂത്ത് മിനിസ്ട്രിയോടും ടീൻസ് മിനിസ്ട്രിയോടും തുറവിയുള്ളവരായിരിക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യുക. നമുക്കറിയാം ജീസസ് യൂത്ത് ഇന്നോളം വളർന്നിട്ടുള്ളത്, നമ്മൾ നമ്മുടെ ഈ ഒരു FLTP ട്രെയിനിങ് പ്രോഗ്രാമിലൂടെ വളരെ വർഷങ്ങൾ പഴക്കമുള്ളവർ കടന്നു പോകുന്നുണ്ട്. അവർക്കെല്ലാം അറിയാം എവിടെയൊക്കെ ജീസസ് യൂത്ത് ശക്തമായിട്ട് വളർന്നിട്ടുണ്ടോ അവിടെയെല്ലാം ഏതെങ്കിലും കുടുംബങ്ങൾ തുറന്നിട്ടുണ്ട്. അവർക്ക് ഏത് സമയത്തും കയറി ചെന്ന് കഞ്ഞി വെച്ച് കുടിക്കാൻ പറ്റുന്ന, കപ്പ കഴിക്കാൻ പറ്റുന്ന, കപ്പയും കഞ്ഞിയും അവരുടെ ചട്ടിയിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ എടുത്ത് കഴിക്കാൻ പറ്റുന്ന സ്വാതന്ത്ര്യമുള്ള കുടുംബങ്ങൾ എവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ ആ കുടുംബങ്ങളിലൂടെ ആയിരിക്കും ജീസസ് യൂത്ത് ഏറ്റവും സ്ട്രോങ് ആയിട്ട് വളർന്നിട്ടുണ്ടാകുക. ഞാൻ എൻ്റെ ഇത്രയും നാളത്ത് ഞാൻ പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോഴേ എനിക്കറിയാം ഒരുപാട് കുടുംബങ്ങൾ, ഞാനൊക്കെ വളർന്നു വന്ന സമയങ്ങളിൽ ജീസസ് യൂത്ത് ആയിട്ട് ആക്റ്റീവായിട്ട് മുമ്പോട്ട് പോകുമ്പോഴേ എൻ്റെ ക്യാമ്പസ് ടീം മിനിസ്ട്രിയുടെ സമയങ്ങളിലും എല്ലാം കയറി ചെല്ലാൻ പറ്റുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ടായിരുന്നു. അപ്പ അമ്മ എന്ന് വിളിച്ചുകൊണ്ട് കയറി ചെല്ലാൻ പറ്റുന്ന അവരുടെയൊക്കെ ഒരു സപ്പോർട്ടായിരുന്നു നമ്മളെയൊക്കെ മുമ്പോട്ടേക്ക് നയിച്ചത്. ഇന്ന് യൂത്ത് മിനിസ്ട്രിയും ടീൻസ് മിനിസ്ട്രിയും ഒക്കെ സഹായിക്കാൻ പറ്റുന്ന, അവർക്കങ്ങനെ കയറി ചെല്ലാൻ പറ്റുന്ന, അവർക്ക് വേണ്ടി തുറന്നു കൊടുക്കാൻ പറ്റുന്ന, അവരെ എല്ലാ തരത്തിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന കുടുംബങ്ങളുണ്ടോ? ഒരുപക്ഷെ ഞാൻ പറയുക ഫാമിലി സ്ട്രീം എന്ന നിലയിൽ നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട, ഇത് ഒരു 11-ാമത്തെ പോയിന്റ് അല്ല ഞാൻ പറഞ്ഞത്, 1-ാമത്തെ തന്നെ പോയിന്റായിട്ട് വരേണ്ട ഒരു കാര്യമാണ് നമ്മുടെ യൂത്തിനെയും ടീൻസിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ നമ്മളേ ഉള്ളൂ. നമ്മുടെ ടീൻസും യൂത്തും നിന്ന് കുട്ടികളും അവർക്ക് വേണ്ടി ഒന്ന് തുറന്നു കൊടുക്കാനായിട്ട്, അവരെ കേൾക്കാനായിട്ട്, ഉപദേശിക്കാനല്ല കേട്ടോ, ഉപദേശിക്കാൻ ഇഷ്ടംപോലെ ചേട്ടന്മാരുണ്ടാവും, പക്ഷെ നമ്മൾ ഉപദേശിക്കുന്നതിനെക്കാട്ടിലൊക്കെ ഉപരിയായിട്ട് അവരെ കേൾക്കുന്നവരാകാനായിട്ട്, അവരുടെ പ്രവർത്തനങ്ങൾക്കൊന്ന് സപ്പോർട്ടാകാനായിട്ടൊക്കെ, അവരെ എല്ലാ തരത്തിലും ഒന്ന് സഹായിക്കാനായിട്ട്, അവർക്കൊന്ന് ഒരു മീറ്റിംഗ് കൂടാൻ നമ്മുടെ ഭവനങ്ങളൊക്കെ ഒന്ന് തുറന്നു കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ എത്ര മനോഹരമായിട്ട് വളരുമായിരുന്നു. ശരിക്കും നമ്മൾ ഫാമിലി സ്ട്രീം എന്ന നിലയിൽ നമ്മളുടെയാണ് റെസ്പോൺസിബിലിറ്റി. അവർക്കിനി കയറി ചെല്ലാനായിട്ട് മറ്റു വീടുകളൊന്നുമില്ല, നമ്മുടെ വീടുകളേ ഉള്ളൂ. നമ്മുടെ വീടുകൾ തുറന്നു കൊടുക്കുക, യൂത്തിനെ വിളിക്കുക, യൂത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മൾ അറിയണം, നമ്മുടെ KJYC പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് അറിയണം, നമ്മുടെ സോണിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ, യൂത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും, ടീൻസിൻ്റെ പ്രവർത്തനങ്ങൾ, കിഡ്സിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ അറിയണം. അവരെ എല്ലാ തരത്തിലും നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. 12-ാമത്തെ ഒരു പോയിന്റ്, കുടുംബങ്ങൾ യുവജനങ്ങൾക്ക് രൂപീകരണത്തിനുള്ള സ്കൂൾ ഓഫ് ഫോർമേഷൻ ആയി പ്രവർത്തിക്കുക എന്നുള്ളത്. അതായത് നമ്മുടെ ഓരോ കുടുംബങ്ങളും നമ്മുടെ നേരത്തെ പറഞ്ഞതിനോട് അനുബന്ധിച്ച് തന്നെയാണ് നമ്മുടെ ഓരോ വീടുകളും ഓരോ യുവജനങ്ങൾക്കുമുള്ള ഒരു ഫെയ്ത്ത് ഫോർമേഷനുള്ള, അവരുടെ ഒരു സ്കൂൾ ഓഫ് ഫോർമേഷനുള്ള വേദികളായിട്ട് മാറേണ്ടതുണ്ട്. അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഞാൻ പലപ്പോഴും ഇങ്ങനെ ഡോക്ടർ സിന്ധു ഒക്കെ പറഞ്ഞ് ഇങ്ങനെ കേട്ടിട്ടുണ്ട്, യുഎസിലും മറ്റുമൊക്കെ അവർ ഓരോ ജീസ്യൂത്ത് കുടുംബത്തിലോട്ടും 2-3 ആഴ്ചത്തേക്ക് ഏതെങ്കിലുമൊക്കെ യുവജനങ്ങളെ വിളിക്കുക അവരുടെ കൂടെ വന്ന് താമസിക്കാനായിട്ട്, ഈ ഒരു ഭാര്യയുടെയും ഭർത്താവിൻ്റെയും കുഞ്ഞുങ്ങളുടെയൊക്കെ ജീവിതം ഒന്ന് കാണാനായിട്ട്, അവർക്കൊന്ന് കണ്ട് മനസ്സിലാക്കി, അവർ വേറൊന്നും ചെയ്യുന്നില്ല, അവരവിടേക്ക് ഏതെങ്കിലും റൂമിൽ അവർ താമസിക്കും, ഭക്ഷണം കഴിക്കും, അവർക്ക് കുറേ നേരം പ്രാർത്ഥിക്കും, അവരുടെ ഒരു ഫെയ്ത്ത് ഫോർമേഷനെ, അവരുടെ ഒരു വിശ്വാസ ജീവിതത്തെ അവരെ ഒന്ന് വളർത്താനായിട്ട് ഈ തരത്തിലുള്ള താമസങ്ങൾ സാധിക്കും. അതിന് പറ്റിയ രീതിയിൽ നമ്മുടെ കുടുംബങ്ങൾ മാറേണ്ടതുണ്ട്. നമ്മളൊന്ന് ഒന്ന് ചിന്തിക്കുന്നത് നല്ല, നമ്മുടെ കുടുംബത്തിലെ ഒന്ന് ഒരു ഒരു 2 ആഴ്ച ഏതെങ്കിലും ഒരു യുവജനത്തെ, ഒരു ഏതെങ്കിലും ഒരു യൂത്തിനെ കൊണ്ടുവന്ന് താമസിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ കുടുംബങ്ങളൊക്കെ വളർന്നിട്ടുണ്ടോ? ആ രീതിയിൽ സ്നേഹവും പങ്കുവെക്കലുകളും പരസ്പരമുള്ള പ്രോത്സാഹനങ്ങളും ഒക്കെ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമുക്കറിയാമല്ലേ ആരെങ്കിലുമൊക്കെ വരുമ്പം നമ്മുടെ മുഖത്ത് പല മുഖമൂടികളൊക്കെ ഇട്ട് നമ്മൾ ജീവിക്കുകയാണോ, അതോ എപ്പോഴും എല്ലാവർക്കും എപ്പോഴും കയറി വരാനും യുവജനങ്ങൾ നമ്മുടെ കുടുംബ ജീവിതങ്ങളെ കണ്ട് അവരൊരു വിശ്വാസ ജീവിതത്തിൻ്റെ അടുത്ത പടിയിലോട്ടൊക്കെ വളരാൻ മാത്രം നമ്മൾ വളരേണ്ടതല്ലേ? അപ്പോൾ നമ്മുടെ 12-ാമത്തെ ഒരു പോയിന്റ് അതാണ്, നമ്മുടെ കുടുംബങ്ങൾ യുവജനങ്ങൾക്കുള്ള രൂപീകരണത്തിന്, അവരുടെ വിശ്വാസ രൂപീകരണത്തിനുള്ള വേദികളായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളത്. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, അവർക്ക് വേണ്ടി തുറന്നു കൊടുക്കുക, അവരുടെ മിനിസ്ട്രി പ്രവർത്തനങ്ങൾ അറിയുക, ഒപ്പം വ്യക്തിപരമായിട്ട് ഓരോ യൂത്തിനെയും നമ്മളൊന്ന് അറിയുക, അവരൊന്ന് കേൾക്കാനായിട്ട്, അവരുടെ പ്രതിസന്ധികളൊക്കെ ഒന്ന് മനസ്സിലാക്കാനായിട്ട്, അവർക്ക് വേണ്ടി നല്ല ചേട്ടനും ചേച്ചിയുമാകാൻ പറ്റുക എന്നൊക്കെയുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസ ജീവിതത്തിൽ അത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളൊരിക്കലും ഒരു കൗൺസിലറാകാനോ അങ്ങനെ ഒരു ഒരു നമ്മൾ സ്ഥിരം പറയുന്ന ചില, നമ്മൾ കാണുന്ന ചില, അവരെ അങ്ങനെയൊന്നും നമ്മൾ സ്ഥിരം കാണുന്ന ചില രീതിയിലാണെന്ന് നിർബന്ധമില്ല. ഏറ്റവും പ്രധാനമായിട്ട്
ഒരു ജീസുയൂദിനെ നല്ല ചേട്ടനും ചേച്ചിയുമാകാനായിട്ട് അവർക്കൊരു പ്രതിസന്ധി വരുമ്പം ഓടി വരാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ അവരുമായിട്ടൊരു വ്യക്തിബന്ധങ്ങൾ നമ്മൾ ഒന്ന് സ്ഥാപിക്കേണ്ടതുണ്ട്. ആ രീതിയിൽ നമുക്ക് സഹായിക്കാനായിട്ട് നമുക്ക് പറ്റുമെന്നുള്ളത്. നമ്മുടെ 13-ാമത്തെ നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ റെസ്പോൺസിബിലിറ്റി, ജീസുയൂത്ത് ഫാമിലി സ്ട്രീം എന്ന നിലയിലുള്ള നമ്മളുടെ റെസ്പോൺസിബിലിറ്റി, കുടുംബങ്ങളുടെ മിഷൻ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, പ്രചരിപ്പിക്കുക. നമുക്കറിയാം ജീസസ് യൂത്തിൻ്റെ ഒരു ആപ്തവാക്യം നമ്മൾ പറയുന്നത് എവറി ജീസസ് യൂത്ത് ഈസ് എ മിഷണറി എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീസസ് യൂത്ത് കുടുംബങ്ങൾ എവറി ജീസസ് യൂത്ത് ഫാമിലി ഈസ് എ മിഷണറി ഫാമിലി എന്ന് പറയുന്നത് നമ്മൾ അയക്കപ്പെട്ടവരാണ്. നമ്മൾ ഇപ്പോൾ നമ്മൾ തമ്പുരാൻ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന റെസ്പോൺസിബിലിറ്റി ആയിട്ട് നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ ദൂരോട്ട് പോകേണ്ടവരാണ്. അപ്പോൾ നമ്മുടെ ഒരുപാട് കുടുംബങ്ങളുടെ മിഷൻ സംരംഭങ്ങൾ നടക്കുന്നുണ്ട്. മിഷൻ പ്രദേശങ്ങളിൽ പോകുന്നത് മാത്രമല്ല, നമ്മുടെ തൊട്ടടുത്തുള്ള ഭവനങ്ങളിലോട്ട് നിന്ന് കയറി ചെല്ലുന്നത് തൊട്ട് എല്ലാ തരത്തിലുള്ള 1 ഇയർ നീണ്ടു നിൽക്കുന്ന, ഒരു വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന മിഷൻ പ്രവർത്തനങ്ങൾ വരെ അന്യ തരത്തിലുള്ള പലതരത്തിലുള്ള മിഷൻ പ്രവർത്തനങ്ങളുണ്ട്. അപ്പോൾ ഈ കുടുംബങ്ങളെ ഇതിനു വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയും അവരെ ഒന്ന് സഹായിക്കുകയും ചെയ്യേണ്ടത് ഫാമിലി സ്ട്രീമാണ്. ഇങ്ങനെ മിഷന് പോകുന്ന കുടുംബങ്ങൾ, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മുടെ ഇടയിൽ നമ്മുടെ ഒരു ഫാമിലി ഒരു സ്ഥലത്തോട്ട് ഇപ്പോൾ ആഫ്രിക്കയിലോട്ട് മിഷന് പോവുകയാണ്. അവരൊരു 2-3 വർഷത്തേക്ക് മിഷന് പോകുമ്പം അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും സഹായിക്കേണ്ട മിഷൻ ആ സോണിലുള്ള കുടുംബങ്ങളാണ്. നമ്മുടെ സോണുകളിലുള്ള ഏതെങ്കിലും കുടുംബത്തെ പോലെ പോകുമ്പോൾ അവരുടെ ഒരുപക്ഷെ അവരുടെ പാരൻസ് ഉണ്ടാകാം, അല്ലെങ്കിൽ അവരുടെ മറ്റേതെങ്കിലും അവരുടെ ബിസിനസ് സ്ഥാപനങ്ങളും മറ്റ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. അതിനെയെല്ലാം നോക്കിയും അവരെ സപ്പോർട്ട് ചെയ്യാൻ അവർക്ക് പോയി തിരിച്ചു വരുന്നവരുള്ള എല്ലാ തരത്തിലുള്ള സാമ്പത്തികം സഹായം തൊട്ട് എല്ലാ തരത്തിലും സപ്പോർട്ട് ചെയ്യുന്നത് ഫാമിലി സ്ട്രീമാണ്. കുടുംബങ്ങളുടെ മിഷൻ പ്രവർത്തനങ്ങളെ സഹായിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടത് നമ്മൾ ഓരോരുത്തരുടെ ഫാമിലി സ്ട്രീമാണെന്നുള്ള കാര്യം ഉറപ്പുവരുത്താം. 14-ാമത്തെ അവസാനത്തെ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ്, ജീസസ് യൂത്തിനും സഭയ്ക്കും വേണ്ടി നേതൃത്വങ്ങളെ വളർത്തുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത റെസ്പോൺസിബിലിറ്റിയാണത്. നല്ല ലീഡർഷിപ്പിലുള്ള നല്ല നേതൃത്വങ്ങൾ നമുക്ക് ജീസസ് യൂത്തിനും ആവശ്യമാണ്, സഭയ്ക്കും ആവശ്യമാണ്. നല്ല കപ്പാസിറ്റിയുള്ള, കാരിസമുള്ള, നല്ല ദൈവജനം പങ്കുവെക്കാൻ പറ്റുന്ന, ലിസൺ ചെയ്യാൻ പറ്റുന്ന, ഒരു കൗൺസിലിംഗ് കൊടുക്കാൻ പറ്റുന്ന തരത്തിലൊക്കെയുള്ള ഒരു ധ്യാനമൊക്കെ നടത്താൻ പറ്റുന്ന തരത്തിലുള്ള, അങ്ങനെ പലതരത്തിൽ ഞാൻ പറയുന്ന പലതരത്തിലുള്ള ലീഡർഷിപ്പിൻ്റെ പല വേദികളുണ്ടല്ലോ, ഈ തരത്തിലെല്ലാം നല്ല ഒരു നേതൃത്വങ്ങളെ വളർത്തിക്കൊണ്ടുവരേണ്ടതും നമ്മുടെ ഫാമിലി സ്ട്രീമാണ്. കാരണം ഫാമിലി ടോപ്പിക്സ്, കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കാനായിട്ട് കുടുംബങ്ങൾക്കേ പറ്റുള്ളൂ. അപ്പോൾ ഇത് സംസാരിക്കാനും ഇത് പങ്കുവെക്കാനും പറ്റുന്ന രീതിയിൽ, അതുപോലെ തന്നെ എല്ലാ മേഖലയിലും ഇടപെടാനൊക്കെ പറ്റുന്ന രീതിയിൽ കുടുംബങ്ങളെ വളർത്തിക്കൊണ്ടുവരേണ്ടത് നമ്മുടെ ഫാമിലി സ്ട്രീമാണ്. നമ്മുടെ ഇടവകയിലെ പ്രവർത്തനങ്ങളിൽ, നമ്മുടെ പാരിഷ് കൗൺസിലുകൾ, നമ്മുടെ അതുപോലുള്ള മറ്റ് പ്രവർത്തനങ്ങളിൽ, നമ്മുടെ പല വേദികളുണ്ട്, നമ്മുടെ രൂപതരത്തിലുള്ള പല വേദികളുണ്ട്. ഇവിടെയൊക്കെ ഒരു ആക്റ്റീവായിട്ട് മുമ്പോട്ട് വരേണ്ടവരെ നമ്മൾ വളർത്തിക്കൊണ്ടുവരേണ്ടത് ജീസസ് യൂത്ത് ഫാമിലി സ്ട്രീമാണ്. അതും കൂടെ നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മളിപ്പോൾ ഈ ഒരു 14 കാര്യങ്ങളിലൂടെ നമ്മുടെ ഫാമിലി സ്ട്രീം എന്ന നിലയിൽ നമ്മുടെ പ്രധാനപ്പെട്ട 14 റെസ്പോൺസിബിലിറ്റികളെക്കുറിച്ച്, നമ്മുടെ വിളികളെക്കുറിച്ച് നമ്മളൊന്ന് കേൾക്കുകയായിരുന്നു. നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് തമ്പുരാൻ്റെ കാര്യങ്ങളിലോട്ട് നമുക്കൊന്ന് ഒരു നിമിഷം നമുക്ക് കൊടുക്കാം. ഈശോയെ, അവിടുത്തെ കാര്യങ്ങളിലേക്ക് ഞങ്ങളുടെ കുടുംബങ്ങളെ പ്രത്യേകമാമത്തിൽ സമർപ്പിക്കുന്നു. ഒപ്പം ഞങ്ങളുടെ ഫാമിലി സ്ട്രീമിനെ പൂർണ്ണമായിട്ടും അവിടുത്തെ കരങ്ങളിലേക്ക് തരുന്നു. തമ്പുരാനെ, അവിടുന്ന് ഞങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യം ഏറ്റവും മനോഹരമായിട്ട് ചെയ്യാനായിട്ട് അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. പുസ്തക പ്രവർത്തനങ്ങളുടെ 1-ാം അധ്യായത്തിൽ 8-ാം വാക്യത്തിലൂടെ പറയുന്നുണ്ടല്ലോ, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കുമെന്ന്. നാഥാ, ഞങ്ങൾ ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഓരോ കുടുംബങ്ങളിലേക്കും, പ്രത്യേകിച്ച് ഓരോ ജീസസ് യൂത്ത് കുടുംബങ്ങളിലേക്കും, കൂടുതലും വിശേഷിച്ച് ഞങ്ങളുടെ ഓരോ FLTP കുടുംബങ്ങളിലേക്കും അവിടുത്തെ പരിശുദ്ധാത്മാവിനെ സമൃദ്ധമായിട്ട് അയക്കണമേ എന്ന് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ മനോഹരമായിട്ട് പ്രവർത്തിക്കാനായിട്ട് ഞങ്ങളിപ്പോൾ കേട്ട ഈ ഒരു 14 പോയിൻറ്റ്സ് പോലെ തന്നെ എല്ലാ തരത്തിലും തമ്പുരാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ മുമ്പോട്ട് പ്രവർത്തിക്കാനായിട്ട്, ഒരു ഫാമിലി സ്ട്രീം എന്ന നിലയിൽ പ്രവർത്തിക്കാനായിട്ട് അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, അവിടുത്തെ കരങ്ങളിലേക്ക് ഒരിക്കൽ കൂടി ഞങ്ങളെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മേ, മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങൾ ഓരോരുത്തരെയും, പ്രത്യേകിച്ച് ഓരോ ജീസസ് യൂത്ത് കുടുംബങ്ങളെയും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ.
താങ്ക് യു.